الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا هديناه السبيل إما شاكرا وإما كفورا. അഭ്യന്തരായ എംഎസ്എം സംഘാടകരെ, സഹോദര സഹോദരിമാരെ, നോമ്പ് സ്രഷ്ടാവിനുള്ള സമർപ്പണം എന്നതാണ് നമുക്ക് പങ്കുവെക്കുവാനുള്ള വിഷയം. സൗമ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം സമ്പൂർണമായ സംയമനം എന്നുള്ളതാണ്. സാങ്കേതികമായി പറയുകയാണെങ്കിൽ, ഉദയം മുതൽ അസ്തമയം വരെ ദൈവപ്രീതിക്ക് വേണ്ടി തീനും കുടിയും ഭോഗവും വർജിക്കുക വഴി മനസ വാച കർമ്മണ എല്ലാ നന്മകളെയും സ്വീകരിക്കുവാനും തിന്മകളെ ഉന്മൂലനം ചെയ്യുവാനും അതുവഴി സംശുദ്ധവും സംസ്കാരസമ്പന്നവുമായ ഒരു ജീവിതം സാധിച്ചെടുക്കുവാനും വേണ്ടിയുള്ള പരിപാടിക്കാണ് നോമ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള പല സാഹിത്യകാരന്മാരും കവികളുമൊക്കെ പാടാറുണ്ട്, എഴുതാറുണ്ട്, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും ചിന്തിക്കാറുണ്ട്, ഞാനൊരു പറവയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അതിർവരമ്പുകളില്ലാത്ത വേലിക്കെട്ടുകളില്ലാത്ത നീലാകാശത്തിൽ എനിക്ക് നീന്തി തുടിക്കാമായിരുന്നു, എങ്ങോട്ടും എനിക്ക് പറന്നു പോകാമായിരുന്നു, എന്തും എനിക്ക് കൊത്തിത്തിന്നാമായിരുന്നു, ഏത് കൊമ്പിലും എനിക്ക് കൂടുകൂട്ടാമായിരുന്നു, ഏത് എണയെയും എനിക്ക് പ്രാപിക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു മനുഷ്യനായിപ്പോയി, അതുകൊണ്ട് അങ്ങോട്ട് നോക്കരുത്, ഇതിലെ പോകരുത്, അത് തിന്നരുത്, ഇത് കുടിക്കരുത്, അരുത് 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 അരുത്. മനുഷ്യനായത് വലിയ പ്രയാസമായി പോയി എന്ന തരത്തിൽ കവികൾ പാടിയിട്ടുണ്ട്, സാഹിത്യകാരന്മാർ എഴുതിയിട്ടുണ്ട്, നമ്മളുടെയൊക്കെ മനസ്സിൽ പല സമയത്തും അത്തരം ചിന്തകൾ വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ മനുഷ്യനോളം സ്വാതന്ത്ര്യം കൊണ്ട് അനുഗ്രഹീതനായ ഒരു ജീവി വേറെ ഇല്ല എന്ന് കാര്യത്തെ സംബന്ധിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹുരിയത്തുൻ ഇഖ്തിയാരിയയാണ്. ഹുരിയത്തുൻ ഇഖ്തിയാരിയ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു തആല ഒരു ജീവിക്കും കൊടുത്തിട്ടില്ല. ഇഷ്ടമുള്ള വിദ്യാഭ്യാസം ചെയ്യണം, പഠിക്കണം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തും കൊണ്ട് നമുക്ക് പഠിക്കാം. വസ്ത്രം ധരിക്കണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള വർണ്ണത്തിൽ, ഇഷ്ടമുള്ള അളവിൽ നമുക്ക് തയ്പ്പിച്ച് ധരിക്കാം. ഭക്ഷണം കഴിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള രൂപത്തിൽ കരിച്ചോ പൊരിച്ചോ ചുട്ടോ നമുക്ക് തിന്നാം. അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാനുള്ള കഴിവ് മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിക്കും അള്ളാഹു തആല നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹുരിയത്തുൻ ഇഖ്തിയാരിയ കൊണ്ട് അനുഗ്രഹീതനായവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യന് മാത്രം എന്തിനാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തത്? മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനെയാണ് അള്ളാഹു തആല പാകപ്പെടുത്തിയിരിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യ മനസ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും പിടിച്ചും കൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ്. മനുഷ്യൻ്റെ മനസ്സും അതിനെ സംവിധാനിച്ച രീതിയെയും പിടിച്ചും കൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്താണ് മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകത? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, അതിൽ സൂക്ഷ്മതയെക്കുറിച്ചും ദുഷ്ടതയെക്കുറിച്ചും രണ്ടിനെ സംബന്ധിച്ചും അതിൽ കുത്തി നിറച്ചു. മനുഷ്യൻ്റെ മനസ്സ് നിറയെ നന്മയും തിന്മയും ഒരേ തൂക്കത്തിൽ ഒരേ അളവിൽ കുത്തി നിറച്ചതാണ്. സൂക്ഷ്മതയുണ്ട്, ദുഷ്ടതയുണ്ട്, ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, സത്യമുണ്ട്, അസത്യമുണ്ട്, എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ കൃത്യമായ തോതിൽ അള്ളാഹു തആല കുത്തി നിറച്ചിരിക്കുകയാണ്. എന്നിട്ടോ സഹോദരങ്ങളെ, ആ മനുഷ്യ മനസ്സിനെ സംവിധാനിച്ച മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത്, ആ മനുഷ്യ മനസ്സിൻ്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവം വേണ്ടാത്തതിനോട് താല്പര്യം എന്നുള്ളതാണ്. വേണ്ട എന്ന് പറഞ്ഞ സംഗതിയോടൊരു പ്രത്യേക താല്പര്യമാണ് നമുക്ക്. നോമ്പ് സൃഷ്ടാവിനുള്ള സമ്പൂർണമായ സംയമനമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
മനുഷ്യൻ്റെ മനസ്സ് രണ്ട് വികാരങ്ങളും അതിൽ കൃത്യ തോതിൽ കൃത്യ അളവിൽ കുത്തി നിറച്ചിട്ടുണ്ട്. എന്നിട്ടോ അടിസ്ഥാനപരമായി മൂന്ന് അവസ്ഥകളാണ് മനുഷ്യൻ്റെ മനസ്സിനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത് തിന്മ ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കുന്ന അവസ്ഥ, അതാണ് നഫ്സുൻ അമ്മാറത്തുമ്പി സൂ, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുക. നല്ലത് എത്ര കണ്ടാലും നമുക്കതിനോട് താല്പര്യമില്ല, നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്നത് വേണ്ടാത്തത് തിരഞ്ഞെടുക്കുവാനും വേണ്ടാത്തത് ചെയ്യുവാനും വേണ്ടിയാണ്. സഹോദരങ്ങൾ, അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന നഫ്സല അമ്മാറത്തുംബിസൂ, തീർച്ചയായിട്ടും മനുഷ്യ മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുന്നത് തന്നെയാണ്. മനുഷ്യ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണത്. വേണ്ടാത്തത് നല്ല പാനീയം ഒരു ഭാഗത്തും ഇപ്പുറത്തും നല്ല കള്ളും വെച്ചാൽ കള്ളിനോടൊരു താല്പര്യം, മുഞ്ചുള്ള ഭാര്യ ഒരു ഭാഗത്തുണ്ട് വേഷ്യ, മറ്റൊരു ഭാഗത്തുണ്ട് വേഷ്യയോടൊരു താല്പര്യം, ഇത് ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. മനുഷ്യ മനസ്സ് എന്തുതന്നെയായാലും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മന്ത്രിച്ചും കൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്ക് റബ്ബ് തന്നിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റും. മനുഷ്യ മനസ്സിന് വേണ്ടാത്തത് അതിനോടൊരു താല്പര്യം റബ്ബ് തന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ വൃത്തികേടുകൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? അതിൻ്റെ നേരെ എതിരിൽ മറ്റൊരു സ്വഭാവം കൂടി മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു തആല നിക്ഷേപിച്ചു. ഏതാണ് ആ സ്വഭാവം സഹോദരങ്ങളെ? രണ്ടാമത്തെ സ്വഭാവം അതാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ വിലക്കുന്ന സ്വഭാവം. തെറ്റ് ചെയ്യുമ്പോൾ ശരീരം അതിനെ വിലക്കുക, വേണ്ട മോശമാണ് നീയൊക്കെ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ, നീയൊക്കെ ഒരു MSM പ്രവർത്തകനാണ്, നീയൊക്കെ അങ്ങനെ ചെയ്താൽ ആൾക്കാർ എന്ത് പറയും, പടച്ചവനോട് നീ എന്ത് പറയും എന്ന് പറഞ്ഞും കൊണ്ട് മനുഷ്യൻ്റെ മനസ്സ് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പിറകോട്ട് പിടിച്ചു വലിക്കാവുന്ന അവസ്ഥ, രണ്ടാമത്തെ അവസ്ഥ. അതിനെ ഖുർആൻ പറഞ്ഞത് നഫ്സുൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സ്. അതാണ് വല ഉഖ്സിബു ബിന്നഫ്സിൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സിനെ പിടിച്ചും കൊണ്ട് സത്യം ചെയ്യുകയാണ്. മനുഷ്യ മനസ്സിൽ രണ്ടുതരം വികാരങ്ങൾ കുത്തി നിറച്ചിട്ട് ഒരു അവസ്ഥ വേണ്ടാത്തത് ചെയ്യുവാൻ കൽപ്പിക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെ അവസ്ഥ ആ കാര്യത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മുടെ കീശയിൽ നിന്ന് വീണുപോയ പേഴ്സ് വഴിയിൽ കണ്ടാൽ എടുക്കാൻ നമുക്കൊരു സങ്കോചവുമില്ല, നമ്മളതെടുത്ത് നമ്മുടെ പോക്കറ്റിലേക്ക് വെക്കും. നേരെ മറിച്ച് വേറെ ഒരാളുടെ ഒരു പേഴ്സ് കണ്ടാൽ അതെടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നാലു ഭാഗത്തേക്കും കറങ്ങുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ കൈ വിറക്കുകയാണ്, നമ്മുടെ ശരീരം വിയർക്കുകയാണ്. എന്തേ കാരണം? ഒരു തെറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് മന്ത്രിക്കുകയാണ്, വേണ്ട വേണ്ട വേണ്ട. അപ്പോൾ ഒരു അവസ്ഥ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ എതിർ അവസ്ഥയും അള്ളാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. വേണ്ട എന്ന് പറഞ്ഞും കൊണ്ട് വിലക്കുന്ന അവസ്ഥ. ഈ രണ്ടിൻ്റെയും ഇടയിൽ മനുഷ്യ മനസ്സ് ആടിക്കളിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ടു പാതികൾ ഒരുമിച്ച് കൂടിയതാണ്. ഒന്ന് ദേഹമാണെങ്കിൽ മറ്റൊന്ന് ദേഹിയാണ്, ഒന്ന് ശരീരമാണെങ്കിൽ മറ്റേത് ആത്മാവാണ്. എപ്പോഴും മനുഷ്യന്റെ ശരീരം അതിൻ്റെ അസുലിലേക്ക്, അതിൻ്റെ അടിത്തറയിലേക്കാണ് മടങ്ങുന്നത്. മനുഷ്യ ശരീരത്തെ പടച്ചത് മണ്ണിൽ നിന്നാണ്, അഥവാ ദുനിയാവിനോടായിരിക്കും അവന് താല്പര്യം പ്രിയം. അതുകൊണ്ട് ഇവിടെ സുഖിക്കുവാനും ഇവിടെ കൈവശപ്പെടുത്തുവാനും ഇവിടെ ഉപയോഗപ്പെടുത്തുവാനുമുള്ള താല്പര്യമാണ് മനുഷ്യനുണ്ടാവുക. അതേസമയത്ത് ദേഹി എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്, പരലോകമോക്ഷമാണ്. അത് അതിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ഇത് ഇതിലേക്കും പിടിച്ചു വലിക്കുന്നു. രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സംഘട്ടനമാണ് വാസ്തവത്തിൽ ദുന്യവിയായ ജീവിതം. ഇതിൽ ഏതു തിരഞ്ഞെടുക്കുന്നു എന്നതാണ് റബ്ബ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടിലേക്കും ചാഞ്ഞും കൊണ്ടിരിക്കുന്ന, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് മനുഷ്യർക്ക് അള്ളാഹു തആല കൊടുത്തത് എന്നതുകൊണ്ടാണ് മനുഷ്യ ഹൃദയത്തിന് കൽബ് എന്ന് പേര് കൊടുത്തത്. കൽബ് എന്നുള്ള പദം കലബ യഖുലുബുവിൽ നിന്നുണ്ടായതാ. കലബ യഖുലുബു എന്ന് പറഞ്ഞാൽ ആടിക്കളിക്കുന്നത്, ഇളകിമറിയുന്നത്. തെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ചായും, അപ്പൊ തന്നെ വിരോധിക്കുന്ന അവസ്ഥ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. രണ്ടിൻ്റെയും ഇടയിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആട്ടം നിർത്തിയിട്ട് നേരെ ചൊവ്വേ നിൽക്കാനുള്ള ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ സൗമ, നോമ്പ് എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ അവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് നഫ്സുൻ മുത്തമഇന്ന, ചാഞ്ചാട്ടമില്ലാത്ത മനസ്സ്, ആടിക്കളിക്കാത്ത മനസ്സ്. ഹക്ക് കണ്ടാൽ ഹക്കിൻ്റെ നേരെ
നിൽക്കുന്ന മനസ്സ് പിന്നെ ആ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയില്ല. ആടിക്കളിച്ചാലും അവസാനം വന്ന് നേരെ നിൽക്കും. ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെയാണ് മരണസമയത്ത് അള്ളാഹുവിൻ്റെ മലായിക്കത്തിങ്ങൾ തൂവെള്ള വസ്ത്രം ധരിച്ച് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വിളിച്ചിറക്കുന്ന മനസ്സാണത്. എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ മലായിക്കത്തിങ്ങൾ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്ന ആ മനസ്സിൻ്റെ ഉടമ നഫ്സുൻ മുത്തമയിന്ന, ആടിക്കളിക്കുന്ന മനസ്സിനെ ആട്ടം നിർത്തിയിട്ട് റബ്ബിൻ്റെ മാർഗത്തിൽ ഹഖിൻ്റെ മാർഗത്തിൽ നിർത്താൻ പഠിപ്പിക്കുന്ന ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ സഹോദരങ്ങളെ എന്ത് നോമ്പ് എന്ന് പറയുന്നത്. അതാണ് സമ്പൂർണമായ സംയമനം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പരമാവധി പാലിക്കുക വഴി ഭയഭക്തിയുള്ളവനായി തീരുക, ഇതാണ് നോമ്പ്. നോമ്പുകൊണ്ട് നമുക്ക് നേടിയെടുക്കേണ്ട ഒന്നാമത്തെ സംഗതി തഖ്വ എന്ന് പറയുന്നതാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ? തഖ്വ എന്ന് പറയുന്നത് ഇംസാഖു അവാമിറല്ലാഹ് വജ്തിനാബു നവാഹിഹി. ഇംസാഖു അവാമിറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന എവിടെ കണ്ടാലും അതിനെ മുറുകെ പിടിക്കാനുള്ള കഴിവ്. വജ്തിനാബു നവാഹിഹി, അള്ളാഹു വിരോധിച്ച സംഗതി എവിടെ കണ്ടാലും അതിനെ വർജിക്കുവാനും വലിച്ചെറിയുവാനുമുള്ള കഴിവ്, അതാണ് സഹോദരങ്ങളെ തഖ്വ കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. നമ്മൾ അള്ളാഹു വിരോധിച്ചത് കണ്ടാൽ അതിലേക്ക് ചായുകയും അള്ളാഹു കൽപ്പിച്ചത് കണ്ടാൽ അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന, തെറ്റിനോട് നമുക്ക് അങ്ങേയറ്റം താല്പര്യമുള്ള ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ, പ്രമാണങ്ങൾ എന്താണോ, അത് കണ്ടുകഴിഞ്ഞാൽ അതിനെ എടുക്കാനും അതല്ലാത്തത് എത്ര വലിയ മഹാപണ്ഡിതൻ പറഞ്ഞാലും വലിച്ചെറിയാനുമുള്ള കഴിവ്, അതാണ് തഖ്വ. തഖ്വ എന്ന് പറയുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ നോമ്പ് എന്നുള്ള പരിപാടി നമുക്ക് വെച്ചത്. അല്ലാഹു തആല നമുക്ക് അനുവദിച്ചു തന്നതായ അന്നപാനീയങ്ങൾ നമ്മുടെ ഭാര്യമാർ അതിനെ എല്ലാം തന്നെ വെടിയാൻ വേണ്ടി ഒരു മാസം നമ്മോട് പകൽ സമയത്ത് കൽപ്പിക്കുകയാണ്. നിന്റെ ഭാര്യ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നീ നിക്കാഹി കഴിച്ചത് തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ റമദാൻ മാസത്തിൽ പകൽ സമയത്ത് നീ അവളെ പ്രാപിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന നമ്മുടെ മനസ്സിനെ വഴിതെറ്റാതെ പിടിച്ചു കെട്ടാൻ പഠിപ്പിക്കുകയാണ്. വേണ്ടാത്തതിലേക്ക് ചായുന്ന മനസ്സിനെ നേരെ നിർത്താനുള്ള ട്രെയിനിങ് ആണത്. അതുപോലെ തന്നെ നീ സമ്പാദിച്ചുണ്ടാക്കിയ നിന്റെ പണം കൊണ്ട് നീ വാങ്ങിയ അരിയും പഞ്ചസാരയും നിന്റെ വീട്ടിലുണ്ട്, പക്ഷേ വൈകുന്നേരം വരെ നീ കഴിക്കാൻ പാടില്ല. അള്ളാഹു അങ്ങനെ കൽപ്പിക്കുകയും ആ കൽപ്പന എങ്ങനെ ശിരസാവഹിക്കാൻ സാധിക്കുമെന്നതിൻ്റെ ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ നോമ്പ്. നോമ്പ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്ത് സമ്പൂർണമായ സംയമനമാണ് നമ്മൾ ശീലിക്കുന്നത്. സമ്പൂർണമായിട്ടുള്ള അള്ളാഹുവിനുള്ള അങ്ങേയറ്റത സമർപ്പണമാണ്. ആ സമർപ്പണമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സമർപ്പണത്തിൻ്റെ മതമാണ്. മുസ്ലിം എന്ന് പറയുന്നവൻ സർവസ്വവും സർവലോകരക്ഷിതാവായ തമ്പുരാനും മാത്രം സമർപ്പിച്ചവനാണ് നോമ്പുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത്. റബ്ബുൽ ആലമീനായ തമ്പുരാന് സർവസ്വവും സമർപ്പിച്ച ഒരു മുസൽമാനായി മാറുവാനുള്ള ഒരു സന്ദർഭമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കൊക്കെ ഒരാൾ പ്രസംഗിക്കുന്നത് വേറെ ഒരു പണ്ഡിതൻ കേൾക്കൂല, അവൻ പറയുന്നതൊന്നും കേൾക്കാൻ മാത്രമല്ല ഞാൻ എന്നുള്ള കിബറായിരിക്കും. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ കിറാം അങ്ങനെ ആയിരുന്നില്ല. അവർ ചോദിച്ച് പഠിക്കും, അറിയുന്ന കാര്യങ്ങളും മറ്റൊരുത്തിനോട് ചോദിച്ചു പഠിക്കും. എന്താ സഹോദരങ്ങളെ അവരൊക്കെ ചോദിച്ചു പഠിച്ചതിൻ്റെ ഉദാഹരണം? മഹാനായ ഉമറുൽ ഫാറൂഖ്, അദ്ദേഹം തഖ്വയുടെ ായിരുന്നു. അദ്ദേഹത്തെക്കാളും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരിൽ സമകാലീനരിൽ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. അത്രയും സൂക്ഷ്മതയുള്ള ആളായിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എന്തെങ്കിലും വിരുദ്ധമായി തന്നിൽ നിന്ന് സംഭവിച്ചു പോകുമോ എന്ന് പേടിച്ച് ജീവിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മഹാനായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, മഹാനായ ഉബയ്യ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താണ് ഉമറെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം എന്താണ്? മത്തഖ്വ, എന്താണ് ഈ തഖ്വ തഖ്വ എന്ന് പറയുന്നത്? എനിക്ക് തഖ്വ എന്ത് എന്ന് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എനിക്ക് തഖ്വയൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉബയ്യ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ ഉമർ, താങ്കളാണോ എന്നോട് തഖ്വ ചോദിച്ച് പഠിക്കുന്നത്? നിങ്ങൾ തന്നെ ഒരു മുത്തഖിയായ മനുഷ്യനല്ലേ, നിങ്ങളോട് ഞാനല്ല ചോദിച്ചു പഠിക്കേണ്ടത്? അതെ ഉബയ്യ, എനിക്കറിയാം എന്താണ് തഖ്വ എന്ന്, എനിക്ക് നന്നായി അറിയാം. പക്ഷേ നിങ്ങളിൽ നിന്ന് എനിക്ക് കേട്ടു പഠിക്കണം.
ആ സമയത്ത് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുന് കൊടുത്തൊരു മറുപടിയുണ്ട്. അതാണ് സഹോദരങ്ങളെ, സമ്പൂർണമായ സംയമനം, സമ്പൂർണമായ സമർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറയുന്നത്. തഖ്വയില്ലാത്തവന് സമ്പൂർണമായി റബ്ബിന് സമർപ്പിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം കൊടുത്ത മറുപടി, അമാ സലക്ത തരീഖൻ ദാ ഷൗക യഹ്മർ, അമാ സലക്ത തരീഖൻ ദാ ഷൗക യഹ്മർ, ധാരാളം മുള്ളുകളുള്ള ഒരു വഴിയിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ സഞ്ചരിച്ചു നോക്കിയിട്ടുണ്ടോ ഉമറേ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഒരു വഴി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വഴിയോരമാണ്. ആ വഴിയോരത്തിൽ നിറയെ ചതിക്കുഴികളാണ്, മൂർക്കമ്പാമ്പുകളാണ്, കരിന്തേളുകളാണ്, മുള്ളുകളാണ്, കുപ്പിക്കഷ്ണങ്ങളാണ്. അത്രയും ദുർഘടമായ ഒരു വഴിയിലൂടെ, മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ എപ്പോഴെങ്കിലും താങ്കൾ സഞ്ചരിച്ചു നോക്കിയിട്ടുണ്ടോ? ദാലിക ഹുവ തഖ്വ, അത് തന്നെയാണ് കേട്ടോ തഖ്വ എന്ന് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ചെറിയൊരു വാചകത്തിലൂടെ എന്താണ് തഖ്വ? ലഅല്ലക്കും തത്തഖൂൻ എന്നല്ല അല്ലാഹു തആല പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, യസത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടിയാണ്. ഉമറുൽ ഫാറൂഖിന്റെ ചോദ്യം എന്താണ് തഖ്വ എന്നാണ്. ഉബൈന്റെ മറുപടി, അമാ സലക്ത തരീഖൻ ദാ ഷൗക യാ ഉമർ, നിറയെ മുള്ളുകൾ ഒരു വഴിയിലൂടെ താങ്കൾ സഞ്ചരിച്ചു നോക്കിയിട്ടില്ലേ? അതുതന്നെയാണ് തഖ്വ. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ജീവിതം മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്, മരണത്തോടുകൂടി മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ്. ആ യാത്രയിൽ സൂക്ഷ്മതയോടുകൂടി ഓരോ കാലടികളും മുന്നോട്ട് വെക്കുകയും അമർത്തിച്ച വിട്ടി നോക്കുകയും അവിടെ മുള്ളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കാല് പറിച്ചെടുക്കുകയും മറ്റൊരു സ്ഥാനത്ത് ചവിട്ടി നോക്കുകയും അങ്ങനെ ആ വഴി ദൂരം താണ്ടുമ്പോൾ തൻ്റെ കാലിനൊരു മുള്ളോ ഒരു കുപ്പിപ്പൊട്ടോ കുത്താതെ, ഒരു സർപ്പം തന്നെ കടിക്കും ഒരു തേളും എന്നെ കുത്താതെ, ഒരു ചതിക്കുഴിയിലും ഞാൻ അകപ്പെട്ടു പോകാതെ മുന്നോട്ടു സഞ്ചരിക്കുക, അതാണ് സഹോദരങ്ങളെ തഖ്വ എന്ന് പറയുന്നത്. നമ്മൾ ആടിക്കളിക്കുന്ന മനസ്സാണ്. ആ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്നത് ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസു, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുമ്പോൾ നമ്മൾ അതിലാണ് ചെന്ന് ചാടുന്നത്, അതിലാണ് സഹോദരങ്ങളെ നമ്മൾ അകപ്പെട്ടു പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ നമുക്ക് തെറ്റുപറ്റുകയാണ്. അല്ലാഹു തആല തെരഞ്ഞെടുക്കാനുള്ള ഹുരിയത്തും ഇഖ്തിയാരിയ നമുക്ക് തന്ന് അനുഗ്രഹിച്ചിട്ട് നമുക്കെപ്പോഴും സംഭവിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ ആ തെറ്റ് സംഭവിക്കുന്നത്? തഖ്വ ഇല്ലാത്തത് കൊണ്ട്. തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അല്ലാഹു തആല മനുഷ്യർക്ക് മാത്രം കൊടുത്ത ഹുരിയത്തുൻ ഇഖ്തിയാരിയ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ചോദ്യമുണ്ട്. ഏതാണ് ആ ചോദ്യം? ആ ഹുരിയത്തുൻ ഇഖ്തിയാരിയ ഹുരിയത്തുൻ മസ്ഊലിയത്താണ്, നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്. നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് നിനക്ക് തന്നിട്ട് നിന്റെ മനസ്സിൽ രണ്ടും നിക്ഷേപിച്ചിട്ട് രണ്ടിൻ്റെയും ഇടയിൽ ആടിക്കളിക്കുന്ന ഒരു കൽബ് നിനക്ക് തന്നിട്ട് ഹക്കിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ നഫ്സുൻ മുത്തുമയിന്ന നിനക്ക് തന്നിട്ട് ആ നഫ്സുൻ മുത്തുമയിന്നയിൽ എന്തിനുകൊണ്ട് നീ നേരെ നിന്നില്ല, നേരെ മുന്നോട്ട് പോയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ഒരുത്തനും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് അല്ലാഹു തആല റമദാൻ മാസം വെച്ചത്. ഒരു മാസക്കാലം അന്നപാനീയങ്ങൾ വെടിയുക, സ്ത്രീ സംസർഗം വെടിയുക, തൻ്റെ കണ്ണിനെ, തൻ്റെ കാതിനെ, തൻ്റെ നാക്കിനെ, തൻ്റെ കൽബിനെ നിയന്ത്രിക്കുക, ആടിക്കളിക്കുന്ന മനസ്സിൻ്റെ ആട്ടം നിർത്തുക. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ അവൻ മുത്തഖിയായി മാറി. അമ്മാമൻ തുക, ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റുകയും ത്വാഗിയായി ജീവിക്കുകയും ചെയ്തു, താൻ തോന്നിയും തമ്മാടിയും വൃത്തികെട്ടവനുമായി ജീവിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചു, അവൻ തെരഞ്ഞെടുത്തത് ദുന്യവിയായ ജീവിതമാണ്, ഇവിടുത്തെ സുഖസൗകര്യങ്ങളാണ്, അവൻ്റെ ദേഹമാണ് അധികാരം വാഴുന്നത്, ദേഹി പരാജയപ്പെട്ടു പോവുകയാണ്, അവൻ്റെ ദേഹം മന്ത്രിക്കുന്നതിന് ദേഹി അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം മാറിക്കഴിഞ്ഞാൽ അവൻ ത്വാഗിയായി, താൻ തോന്നിയായി, തമ്മാടിയായി, അവനിലെ മനുഷ്യത്വം മരവിക്കുകയോ മരിക്കുകയോ ചെയ്തു, അതോടൊപ്പം അവനിൽ മൃഗീയത സജീവമാവുകയും ചെയ്യും, അതോടൊപ്പം അവന് എന്ത് ചെയ്തുകൂടാ എന്നതില്ല, എന്തും ചെയ്യുന്ന ഒരുത്തനായിട്ട് വൃത്തികേടായിട്ട് തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയവൻ മാറും. അമ്മ
തഖാമൻ തഖാ, ഒരുത്തൻ ത്വാഗിയായി മാറി എന്നിരിക്കട്ടെ, അവൻ താൻ തോന്നിയും തമ്മാടിയും വൃത്തികെട്ടവനുമായി. എന്തേ കാരണം? ആസറൽ ഹയാത്ത ദുന്യ, അവൻ ദുന്യവിയായ ജീവിതത്തെ തിരഞ്ഞെടുത്തു. ഇവിടെ എനിക്ക് സുഖിക്കണം, ഇവിടെ എനിക്ക് എല്ലാം അനുഭവിക്കണം, കാരണം മരിക്കണം, മരിക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം എത്രയും പെട്ടെന്ന് അനുഭവിച്ച് തീർക്കണം എന്നുള്ള നിലക്ക് ദുനിയാവിൽ അവൻ്റെ ദേഹം എന്താണോ മന്ത്രിക്കുന്നത് അതൊക്കെ സാധിച്ചു കൊടുക്കുന്നവന് തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റി. അവൻ ദുനിയാവിലെ സുഖ സൗകര്യങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ജഹീം ഹിയൽ മഅ്വ, അവൻ്റെ മടക്കസ്ഥാനം നരകമാണ്. അപ്പോൾ ഈ നോമ്പിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റാതെ തെരഞ്ഞെടുക്കാനുള്ള കഴിവാണ് നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയാൽ ദുനിയാവാണ് തെരഞ്ഞെടുക്കുക. ദേഹേച്ഛ അധികാരം വായും, മനുഷ്യൻ ഇച്ഛിക്കുന്നത് അവൻ്റെ ശരീരം എന്താണോ ആശിക്കുന്നത് അതിന് നമ്മൾ വശംവദരാകുന്ന ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ദേഹി പരാജയപ്പെടും, ആത്മാവ് തോറ്റ് പിന്മാറും. അതോടുകൂടി ഒരു മനുഷ്യൻ അവനിൽ ഉണ്ടാകുന്നത് മൃഗീയതയാണ്. മനുഷ്യത്വം മരവിച്ചു പോകും, മനുഷ്യത്വം മരിച്ചു പോകും. പിന്നെ ആ മനുഷ്യന് ഒന്നിനും കൊള്ളുകയില്ല, അവൻ നാൽക്കാലികളെ പോലെയാകും, അതിനേക്കാളും തരം താണവനായി മാറും. നേരെ മറിച്ചു അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ഒരുത്തൻ്റെ പേടി അവൻ മുത്തഖിയാണ്, മുഅ്മിനാണ്, തെരഞ്ഞെടുപ്പിൽ അവൻ വളരെ സൂക്ഷിക്കുന്നവനാണ്, തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റുമോ ഇല്ലയോ എന്ന് നന്നായി നോക്കുന്നവനാണ്. തൻ്റെ നേതാവ്, താൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം വലിയ നേതാവല്ലേ, പണ്ഡിതനല്ലേ, അദ്ദേഹം വലിയ ആളല്ലേ, അദ്ദേഹത്തിനൊക്കെ തെറ്റുപറ്റുമോ, അദ്ദേഹം ഒരുപാട് കാലം തൗഹീദ് പ്രസംഗിച്ചയാളല്ലേ എന്നൊക്കെ ചിന്തിച്ചും കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവൻ അല്ല. അദ്ദേഹം എന്താണ് പറയുന്നത്? ഇത്രയും കാലം പറഞ്ഞ ആദർശം തന്നെയാണോ? അല്ല എങ്കിൽ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച ആ നേതാവിനെ ഇനി ഞാൻ സ്നേഹിക്കുകയില്ല, അനുസരിക്കുകയില്ല എന്ന് ഉറച്ചു നിൽക്കാൻ സാധിക്കണം. തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയിട്ട് അന്ധമായ തഖ്ലീദ് ആരെങ്കിലും ഒരുത്തൻ പറയുമ്പോൾ അവൻ്റെ പിന്നാലെ പോകുന്ന അവസ്ഥ ഒരിക്കലും തന്നെ ഒരു ചെറുപ്പക്കാരന്, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുവാൻ പാടില്ല. ഇത്ര ചെറുപ്പത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയാൽ സഹോദരങ്ങളെ, ദുനിയാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നരകമായിരിക്കും അവൻ്റെ വാസസ്ഥലം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, എന്നാൽ വേറെ ഒരുത്തനെ നയിക്കുന്നത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ മഹ്ശറ മൈതാനിയിൽ റബ്ബിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദിവസം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അന്ന് ഞാൻ എന്തുത്തരം കൊടുക്കും എന്നുള്ള പേടിയോടുകൂടിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാൽപാദങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ മുള്ളുണ്ടോ, ചതിക്കുഴിയുണ്ടോ, സർപ്പമുണ്ടോ, തേളുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു കാലിനൊരു മുള്ളു പോലും സംഭവിക്കാതെ മരണമാകുന്ന ദുനിയാവിലെ അന്ത്യ ആ നാളിലേക്ക് അവൻ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ ആരാണ് സഹോദരങ്ങളെ? അവൻ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖിയാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആ ഒരൊറ്റ പേടി കൊണ്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, അവൻ്റെ മനസ്സിനെ അവൻ തടഞ്ഞു നിർത്തി. അവൻ്റെ ഇച്ഛയിൽ നിന്ന് അവൻ്റെ മനസ്സ് പലതും മന്ത്രിക്കുന്നുണ്ട്. ഒരു പെഗ്ഗല്ലേ, ഒരു പഫല്ലേ, അതടിച്ചാൽ എന്ത് വരാനാ? അതുകൊണ്ടൊന്നും അഡിക്റ്റ് ആകൂല. കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു പെഗ് ഒരു പഫ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ചങ്ങാതിമാരെ വിളിക്കുമ്പോൾ അതിൽ കൂടി കൊടുക്കാതിരുന്നാൽ ഞാനൊരു കരിങ്കാലിയാവുകയില്ല എന്നൊക്കെ അവൻ്റെ മനസ്സവനോട് മന്ത്രിച്ചും കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇല്ല, എന്നെ അതിന് കിട്ടുകയില്ല. അവൻ വനഹൻ നഫ്സ അനിൽ ഹവാ, ആ മനുഷ്യൻ്റെ മനസ്സ് എന്തൊക്കെ അവനോട് പ്രേരിപ്പിക്കുന്നുണ്ടോ, എന്തൊക്കെ മന്ത്രിക്കുന്നുണ്ടോ, എന്തൊക്കെ മന്ത്രിച്ചാലും നിങ്ങൾ എന്തൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചാലും ഇല്ല, ശരീരത്തിൻ്റെ ഇച്ഛക്ക് ഞാൻ വശംവദനാവുകയില്ല, ഞാൻ അല്ലാഹുവിൻ്റെ കൽപ്പന വിട്ടും കൊണ്ട് ഒന്നും ഞാൻ സ്വീകരിക്കുകയില്ല. എൻ്റെ സ്വഭാവം ഇംസാഖു അവാമിർ അല്ലാ, അല്ലാഹു തആല കൽപ്പിച്ചതിനെ മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ. വജ്തിനാബു നവാഹിഹി, അല്ലാഹു തആല വിരോധിച്ചതിനെ വലിച്ചെറിയുന്നവനാണ് ഞാൻ. അതിനെതിരെ ആര് പറഞ്ഞാലും എത്ര വലിയവനാണെങ്കിലും എന്നെ അതിന് കിട്ടുകയില്ല. ശരീരമേ, നീ അതിന് മോഹിക്കേണ്ടതില്ല, നിനക്ക് ഞാനത് സാധിപ്പിച്ചു തരികയില്ല എന്ന് സ്വന്തം ശരീരത്തോട് പറയാനുള്ള ചങ്കൂറ്റം, അതാണ് നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന തഖ്വ എന്ന് പറയുന്ന സഹോദരങ്ങളെ. അങ്ങനെ ഒരുത്തന് സ്വന്തം ദേഹേച്ഛ, അവൻ്റെ ശരീരം അവനോട് ആവശ്യപ്പെടുന്നതിന് എതിരെ നീങ്ങാൻ സാധിച്ചാൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് അവൻ്റെ മടക്കസ്ഥാനം. സഹോദരങ്ങളെ, മനുഷ്യനെ മാടി വിളിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന, പിടിച്ചു വലിക്കുന്ന ദുനിയാവാണ് നമ്മൾ ജീവിക്കുന്ന ദുനിയാവ്. എവിടെ ചെന്ന് നോക്കിയാലും നമ്മെ അകപ്പെടുത്തുവാൻ വേണ്ടി തക്കം പാർത്ത് നിൽക്കുന്ന ഇബ്ലീസും പട്ട
പട്ടാളക്കാരും ചുറ്റുഭാഗത്തുമുണ്ട് എന്നുള്ള ഓർമ്മയാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലേക്ക് നമ്മെ മാടി 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 വിളിക്കുമ്പോൾ അതിലകപ്പെട്ടു പോകുന്നവരിൽ മഹാഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വളരെ താല്പര്യത്തോടു കൂടിയാണ് മാതാപിതാക്കൾ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. നല്ലൊരു സ്വാലിഹായ മകൻ, ഒരു സ്വാലിഹായ എഞ്ചിനീയർ, ഒരു സ്വാലിഹായ ഡോക്ടർ, ഒരു സ്വാലിഹായ ശാസ്ത്രജ്ഞൻ ഉണ്ടാകണം എന്ന താല്പര്യത്തോടു കൂടി പറഞ്ഞയക്കുകയും അത് കഴിഞ്ഞു വരുമ്പോൾ അച്ഛനമ്മമാരെ ഉമ്മൂപ്പമാരെ അറിയാത്ത അവസ്ഥയിലേക്ക് തോന്നിയ രൂപത്തിൽ മദ്യപാനിയായി മയക്കുമരുന്ന് അടിമപ്പെട്ട് ജീവിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റുന്നതാ. തെറ്റുപറ്റാതെ തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റിയാൽ ഹുരിയത്തുൻ ഇഖ്തിയാരിയ ഹൃദയത്തുൻ മസ്ഊലിയത്തായി മാറും. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ഞാനതിന് സമാധാനം പറയേണ്ടി വരും. നെറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു സംഗതിയാണ്, പക്ഷേ അതിലൂടെ പോയിട്ട് നമ്മുടെ മക്കൾ എവിടെയാണ് എത്തുന്നത്? ആ സമയത്ത് ഞാൻ നെറ്റിന് മുമ്പിലിരിക്കുമ്പോൾ എനിക്ക് തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റരുത്, നല്ലത് ഞാൻ തിരഞ്ഞെടുക്കണം, ചീത്ത വഴിക്ക് ഞാൻ പോകരുത് എന്ന തീരുമാനത്തോടുകൂടി നെറ്റ് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവനാണ് മുത്തഖിയായ വിദ്യാർത്ഥി, അവനാണ് മുത്തഖിയായ എഞ്ചിനീയർ, അവനാണ് മുഅ്മിനായ ഡോക്ടർ. ആ അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റാതെ, അല്ലാതെ അല്ലാഹു തആല ക്രൂരനും ക്രുദ്ധനുമാണ്, തൻ്റെ അടിമകളെ പട്ടിണിക്കിടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റാണ് എന്നൊന്നും പറയുന്നതിൽ യാതൊരു ഇതുമില്ല. നമുക്ക് അല്ലാഹു തആല നോമ്പ് തന്നത് നമ്മൾ നമ്മെ നിയന്ത്രിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. തിരഞ്ഞെടുക്കാതെ മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുകയില്ല. തിരഞ്ഞെടുപ്പിൽ തെറ്റുപറ്റാതെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, അതാണ് സഹോദരങ്ങളെ തഖ്‌വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അമാസലക്ത തൊരീഖന്ത ഷൗക്കായ ഉമർ എന്ന് ഉബൈ ഇബ്നു കഅബ് ഉമറുൽ ഫാറൂഖിനോട് പഠിപ്പിച്ചത്. ആ നിലക്കുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലാതെ നോമ്പ് നോൽക്കുകയും വേണ്ടാത്ത കാഴ്ചകൾ കാണുകയും നോമ്പനുഷ്ഠിക്കുകയും വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുകയും നോമ്പനുഷ്ഠിക്കുകയും മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ മന്ത്രിക്കുകയും ചെയ്യുന്നവൻ്റെ നോമ്പ് ആവശ്യമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി, വേണ്ടാത്ത വർത്തമാനങ്ങൾ ഉപേക്ഷിക്കാത്ത ഒരുത്തൻ, തോന്നിവാസങ്ങൾ പറയൽ നിർത്താത്ത ഒരു മനുഷ്യൻ, അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുക്ക് ആവശ്യമില്ല. ഫലൈസലില്ലാഹി ഹാജ അൻ യതുറുക തഅമഹു വതറാബ ശറാബഹു, അവൻ്റെ അന്നപാനീയങ്ങൾ വെടിയണം എന്നുള്ള ഒരാവശ്യവും അല്ലാഹുവിനുള്ള ഇല്ല. നോമ്പ് എന്ന് പറയുന്നത് അന്നപാനീയങ്ങൾ വെടിയൽ മാത്രമല്ല, അവൻ്റെ ചിന്തയെ നിയന്ത്രിക്കാനുള്ള സംവിധാനമാണ് ട്രെയിനിങ് ആണ് നോമ്പ്. അവൻ്റെ കണ്ണിനെ, അവൻ്റെ കാതിനെ, അവൻ്റെ കൽബിനെ നിയന്ത്രിക്കാനുള്ള ട്രെയിനിങ് ആണ് വാസ്തവത്തിൽ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി മാറാൻ വേണ്ടിയാണ്. മുത്തഖീങ്ങളായി മാറുമ്പോൾ മാത്രമേ സർവസ്വവും സർവലോകരക്ഷിതാവായ തമ്പുരാനെ സമർപ്പിച്ച ഒരു മുസ്ലിം ആകാൻ സാധിക്കുകയുള്ളൂ. സൗമ് എന്നുള്ള പദത്തിന് സമ്പൂർണമായ സംയമനം എന്നാണെങ്കിൽ സഹോദരങ്ങളെ, സമ്പൂർണമായ സമർപ്പണമാണ്. സർവസ്വവും സർവലോകരക്ഷിതാവായ തമ്പുരാനും മാത്രം സമർപ്പിച്ചവനാണ് മുസ്ലിം. അതുകൊണ്ടാണ് ഇസ്ലാം സമർപ്പണത്തിൻ്റെ മതം. അങ്ങനെ സമർപ്പിക്കുന്ന മുസൽമാന്മാരായി നമ്മൾ മാറുവാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എന്നുള്ള മഹത്തായ അനുഗ്രഹം അള്ളാഹു തആല നമുക്ക് തന്നത്. ആ നോമ്പനുഷ്ഠിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദേഹേച്ഛ, അവൻ്റെ മനസ്സ് അവനെ പലതും മന്ത്രിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചോ, ക്ഷീണിച്ചു പോകും, നിനക്ക് ഷുഗറുണ്ട്, കുറച്ച് ചായ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വേണ്ടാത്തതിലേക്ക് ക്ഷണിക്കുന്ന ഈ ബിലീസും കൂട്ടരും സദാസമയത്തും പിടിച്ചു വലിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഏഷുന്നില്ല. കാരണം അവൻ മുത്തഖിയാണ്. ആ ഏഷാത്ത അവസ്ഥ വരുമ്പോഴാണ് നോമ്പ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിചയായി മാറുന്നത്. അതാണ് സൗമു ജുന്ന. നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് പരിചയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്യാൻ വേണ്ടി ഇബ്ലീസും കൂട്ടരും മന്ത്രിക്കുമ്പോൾ നോമ്പാകുന്ന പരിചയ കൊണ്ട് തടുക്കുകയാണ്. ഒന്നും അവൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല, ഒന്നിനും അവൻ വശംവദനാകുന്നില്ല, ഒന്നിനും അവൻ ഉത്തരം ചെയ്യുന്നില്ല. ആ നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഏതു സംഗതിയിലേക്ക് ആര് ക്ഷണിച്ചാലും അതിനെ തടുക്കാനുള്ള ഒരു കവചമായിട്ട് നോമ്പിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ 30 ദിവസം ആ നിലക്ക് നമ്മൾ ട്രെയിനിങ്, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ, കണ്ണിനെ, കാതിനെ, കൽബിനെ, നാവിനെ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുക വഴി കരഗതമാകുന്ന ആ സംതൃപ്തിയുണ്ടല്ലോ, അതാണ് സഹോദരങ്ങളെ തഖ്‌വ എന്ന് പറയുന്നത്. ആ തഖ്‌വ നേടിയെടുക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചും കൊണ്ടാണ് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, അല്ലാതെ നിങ്ങളെ പട്ടിണിക്കിട്ട് അത് കണ്ട് ആ
ആസ്വദിക്കുന്ന റബ്ബ്, ക്രൂരനായ റബ്ബ്, ക്രൂരനായ റബ്ബല്ല. എൻ്റെ അടിമകള് ദുനിയാവും അടി വിളിക്കുമ്പോൾ, ദേഹം അതിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ, ദേഹി പരാജയപ്പെട്ടും കൊണ്ട് അതിൽ വശംബദരായി നരകത്തിലേക്ക് പോകുന്ന ഒരു സംഗതി ഇവിടെ നടന്നും കൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്ന് എൻ്റെ ദാസന്മാരെ മോചിപ്പിക്കാൻ വേണ്ടി ഒരു വർഷത്തിൽ ഒരു മാസക്കാലം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് പീരീഡ് ആ നിലക്ക് കണ്ണിനെ, കാതിനെ, കൽബിനെ, നാക്കിനെ, ഗുഹ്യസ്ഥാനത്തെ, തൻ്റെ ശരീരത്തെ, തൻ്റെ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കാൻ പഠിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നോമ്പിലൂടെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സൗമ്, നോമ്പ്, നോമ്പ്, നോമ്പ് എന്ന് പറയുന്നത് സൃഷ്ടാവിനുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ആ സമർപ്പണം ഒരുത്തൻ നേടിയെടുത്തു കഴിഞ്ഞാൽ അവനെ വഴികേടിലാക്കുവാൻ, അവനെ തെറ്റിച്ചു കളയാൻ, അവനെ പ്രലോഭിപ്പിക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ആ നിലക്ക് മുത്തഖിയായി, മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആ നിലക്ക് റമദാൻ മാസത്തിലെ നോമ്പിനെ സ്വീകരിക്കുകയും ആ നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം സമ്പൂർണമായ സമർപ്പണമാണ്. റബ്ബിന് സർവസ്വവും സമർപ്പിക്കാൻ എങ്ങനെ സാധിക്കും? ദേഹവും ദേഹിയും തമ്മിലുള്ള സംഘട്ടനത്തിൽ, ശരീരവും ആത്മാവും തമ്മിലുള്ള പിടിവലിയിൽ എങ്ങനെ ആത്മാവിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും ശരീരത്തെ പരാജയപ്പെടുത്തുവാനും ദേഹേച്ഛയെ പിടിച്ചു കെട്ടുവാനും റബ്ബിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുവാനും ഇംസാഖു അവാമിറല്ലക്കും വജ്തിനാബു നവാഹിക്കും എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്ന നമുക്ക് മാറാനും മാറ്റാനുമുള്ള ഒരു മാസം ആ നിലക്ക് നോമ്പിനെ കാണണം. അതല്ലാതെ പട്ടിണി കിടന്ന് പള്ളിയിൽ പോയി കിടന്ന് കണ്ടവൻ്റെ പച്ചമാംസം കൊത്തിവലിക്കുന്നവൻ്റെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല. വേണ്ടാത്ത ഗീബത്തും നമീമത്തും പറയുന്നവൻ്റെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അതിനേക്കാളും നല്ലത് അവന് വലുതും ഭക്ഷണം കഴിക്കലാണ്. ഈ നിലക്ക് സമ്പൂർണമായ സംയമനം, ആ സംയമനമാണ് നമ്മൾ നോമ്പിലൂടെ സഹോദരങ്ങളെ നേടിയെടുക്കേണ്ടത്. ആ നിലക്ക് നഫ്സുൻ അമ്മാറത്തും ബിസൂഇൻ്റെയും നഫ്സുൽ ലവ്വാമയും ഇടയും ഇടയിൽ ആടിക്കളിച്ചും കൊണ്ടിരിക്കുന്ന കൽബ് കലബ യഖ്ലുബു, ആ കൽബിനെ ആട്ടം നിർത്തിയിട്ട് നഫ്സുൻ മുത്തമഇന്ന, അള്ളാഹുവിൻ്റെ കൽപ്പന എവിടെ കണ്ടോ ആടിക്കളിക്കുന്ന ആ സൂചി അതിനെ നേരെ നിൽക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുവാനുള്ള ഒരു മഹത്തായ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു തആല നോമ്പിനെ നമുക്ക് തന്നത്. മനസ്സിലാക്കേണ്ടത് നോമ്പ് എന്ന് പറയുന്നത് സമ്പൂർണമായ സംയമനമാണ് സഹോദരങ്ങളെ. നോമ്പ് കൊണ്ട് നേടിയെടുക്കാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ സമ്പൂർണമായ സമർപ്പണമാണ്. സമ്പൂർണമായി സർവസ്വ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സർവസ്വവും സമർപ്പിച്ചവനാണ് മുസ്ലിം. ആ സമർപ്പണത്തിൻ്റെ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം മതത്തിൽ സർവസ്വവും സമർപ്പിച്ച മുസൽമാനായി തൻ്റെ ദേഹത്തിൻ്റെ ഇച്ഛയേക്കാളും തനിക്ക് വലുത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് ജനങ്ങളുടെ പിന്നാലെ പോകാതെ, ചില ആൾക്കാരെ അന്ധമായി അനുകരിക്കാതെ, ചില നേതാക്കന്മാരും പണ്ഡിതന്മാരും വിളിക്കുന്നത് ഏത് നരകത്തിലേക്കാണെങ്കിലും ഞാനതിൻ്റെ പിന്നാലെ പോകുമെന്ന് ചിന്തിക്കുന്ന അന്ധമായ വിശ്വാസം വെടിഞ്ഞും കൊണ്ട് ഞാൻ ശരി ഏതാണ് തെറ്റാണ് എന്നതിൻ്റെ ഇടയിൽ ആടി കളിച്ചിട്ട് സത്യത്തിൻ്റെ നേരെ നിൽക്കുന്ന സന്ദർഭത്തിൽ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിൻ്റെ പിന്നാലെ അണിചേരുവാനുമുള്ള വിശാല മനസ്സ്, തൗഫീഖ് എനിക്കുണ്ടാവേണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ നിലക്ക് നോമ്പിനെ കണ്ടും കൊണ്ട് തഖ്‌വ നേടിയെടുത്ത് അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള ട്രെയിനിങ് പീരീഡിനെ അന്വർത്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുജാഹിദികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും കൊണ്ട് സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.